സുഹൃത്തുക്കളെ, ഏറ്റുമുട്ടൽ അയവില്ലാതെ തുടരുകയാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ. ഗാസ മുനമ്പിലെ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായിട്ട് ഇസ്രായേൽ അറിയിച്ചിരുന്നു. വിശാലമായ ശൃംഖലയോടെ 4 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭ തുരങ്കത്തിന്റെ കവാടം എറിസ് അതിർത്തിയിൽ നിന്ന് 400 മീറ്റർ മാത്രം അകലെയാണെന്ന് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. തുരങ്കത്തിന്റെ വീഡിയോയും IDF അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. തുരങ്കത്തിനുള്ളിലൂടെ ചെറിയ വാഹനങ്ങൾക്കു വരെ കടന്നു പോകാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ട്. വർഷങ്ങളുടെ പരിശ്രമവും കോടിക്കണക്കിന് രൂപയും ഈ തുരങ്ക നിർമ്മാണത്തിന് പിന്നിലുണ്ടെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. ഹമാസ് നേതാക്കളായ യഹിയ സിൻവാറിന്റെ സഹോദരനായ മുഹമ്മദ് യഹിയ സിൻവാറുമാണ് ഈ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതെന്നും ഇസ്രായേൽ സേന പറയുന്നു. ഇപ്പോ ഡ്രെയിനേജ് സംവിധാനവും വൈദ്യുതിയും വെന്റിലേഷനും ആശയവിനിമയ സംവിധാനങ്ങളും എല്ലാം റെയിലുകൾ ഉൾപ്പെടെ ഈ തുരങ്കത്തിലുണ്ട്. തറ മണ്ണിട്ട് നികത്തിയതും ഭിത്തികൾ കോൺക്രീറ്റ് ചെയ്തതുമാണ്. 1.5 സെന്റിമീറ്റർ കട്ടിയുള്ള ലോഹ സിലിണ്ടർ ഉപയോഗിച്ചാണ് പ്രവേശന കവാടം നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇസ്രായേൽ സേന പറഞ്ഞു. ഹമാസ് ചിത്രീകരിച്ചത് എന്ന് പറഞ്ഞ് ഇസ്രായേൽ സേന പുറത്തുവിട്ട വീഡിയോയിൽ തുരങ്കത്തിനുള്ളിലൂടെ നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള ഒരു ചെറിയ വാഹനം കടന്നു പോകുന്നതും കാണാം. ചില ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൊഴിലാളികൾ ഭൂമി തുരക്കുന്നത് വീഡിയോയിൽ ദൃശ്യമാണ്. തുരങ്കത്തിനുള്ളിൽ നിന്ന് ആയുധ ശേഖരവും കണ്ടെത്തിയെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. ഇതാണ് തുരങ്കങ്ങൾ. ഗാസയില് ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കമാണിത്. തുരങ്കത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇസ്രായേൽ സൈന്യം തന്നെ അത് പുറത്തുവിട്ടതാണ്. ദശലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവിട്ടിട്ടാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. വർഷങ്ങളെടുത്തിട്ടാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയതെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. വെടിനിർത്തലിനു വേണ്ടി അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച് ഇസ്രായേൽ രൂക്ഷമായി യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ ഈ തുരങ്കം കണ്ടുപിടിച്ചത്. ഇതുവരെ ഹമാസിൻ്റെതായി കണ്ടുപിടിച്ച തുരങ്കങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ തുരങ്കമാണ് ഗാസയിൽ നിർമ്മിക്കപ്പെട്ട ഈ തുരങ്കം. ഇസ്രായേലിൻ്റെ ഏതാണ്ട് ഈറസിലെ അതിർത്തിയോട് ചേർന്നിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വലിയ വാഹനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന അത്രയും വലിപ്പമുള്ള തുരങ്കമാണിത്. റെയിലുകൾ, വൈദ്യുതി, ഡ്രെയിനേജ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തുരങ്കത്തിൽ. ഭയങ്കര തുരങ്കമാണിത്. അതിനകത്ത് സൈഡൊക്കെ മുഴുവനും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഇരുമ്പ് കമ്പികളും ഒരുപാട് വലയങ്ങളും ഒരുപാട് അറകളും ഉണ്ട്. കീരിയെപ്പോലെ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി മാത്രമേ അതിനകത്തേക്ക് കയറാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ വലിയ തുരങ്കത്തിനകത്ത് വാഹനങ്ങൾക്കു വരെ കയറാൻ പറ്റും. അതിനകത്ത് വലിയ ഒരു നഗരം തന്നെയാണ് അവർ പടുത്തുയർത്തിയിരിക്കുന്നത് ഈ ഭൂഗർഭ അറകൾക്കകത്ത്. മാസങ്ങളോളം അവർക്ക് താമസിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, അതുപോലെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ. ഇസ്രായേൽ സൈന്യം എങ്ങാനും അതിനകത്തേക്ക് കയറിയാൽ അവരെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ വരെ അതിനകത്ത്. ഇങ്ങനെ വലിയ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലാണ്, കണ്ടില്ലേ, ഒരാൾക്ക് മാത്രം ഇറങ്ങാവുന്ന രൂപത്തിൽ, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഇവർ വലിയ വലിയ ആശുപത്രികളും അതുപോലെ സ്കൂളുകൾ, ആരാധനാലയങ്ങളൊക്കെ കെട്ടിപ്പടുക്കും. അപ്പം എന്താണ്, ആർക്കും ഒരു സംശയവും തോന്നത്തില്ല.
ഒരിക്കലും ഈ ഭൂഗർഭ അറകൾ ഇസ്രായേൽ കണ്ടെത്തില്ല എന്നായിരുന്നു ഹമാസ് വിചാരിച്ചത്. ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം ചിലവഴിച്ചിട്ടാണ് ഹമാസ് ഭീകരർ ഇത്തരം ഭൂഗർഭ അറകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. എവിടെ നിന്നാണ് ഇവർക്ക് ഈ പണം? വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇരകളാക്കി, അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഇവർ അഭയാർത്ഥികളെ സൃഷ്ടിച്ച് അവരുടെ ദീനരോദനങ്ങൾ ഒപ്പിയെടുത്ത് വീഡിയോകളിലൂടെയും ചിത്രങ്ങളിലൂടെയും ഒക്കെ മറ്റ് അറബ് വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് കാണിച്ച് അവിടെ നിന്ന് ഇവർക്കായിട്ട് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ഇവർ ഇതൊക്കെയായിരുന്നു ഗാസയിൽ ഇതുവരെ ചെയ്തു കൂട്ടിയിരുന്നത്. എന്നാൽ ഗാസയിലെ ജനതയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ഈ തുരങ്കത്തിനകത്ത് പോയി രക്ഷപ്പെടുന്നത് അത്രയും ഹമാസ് ഭീകരരാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും യുദ്ധം രൂക്ഷമാകുകയാണ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധം ഏറ്റെടുക്കുന്നു. ഒരു വിഭാഗം രാജ്യങ്ങൾ എങ്ങനെയെങ്കിലും യുദ്ധം ഇല്ലാതാകാനും സമവായ ചർച്ചകൾക്കു വേണ്ടി തീവ്രമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തൽക്കാലത്തെ സമാധാനമല്ല വേണ്ടത്. എക്കാലത്തേക്കും ഹമാസ് ഭീകരരിൽ നിന്നും ഇസ്രായേലർക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. ആ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നെതന്യാഹു ഇത്തവണത്തെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹമാസ് പിടിച്ചിരിക്കുന്ന ബന്ദികളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ടോ അവരെ മോചിപ്പിക്കണം എന്ന താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ല. ഇപ്പോൾ ആ ബന്ദികളുടെ രക്ഷയുടെ പിന്നാലെ പോയാൽ ഈ രാജ്യം തന്നെ അപകടത്തിലാകും എന്ന യാഥാർത്ഥ്യം ഏതൊരു ഇസ്രായേൽ പൗരനേക്കാളധികം നെതന്യാഹുവിനുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഹമാസ് ഭീകരരെയാണ് നമുക്ക് വകവരുത്തേണ്ടത് എന്ന് ചിന്തിക്കുന്നത്. ദിവസം ചെല്ലുന്തോറും ഇസ്രായേലർ കൂടുതൽ യുദ്ധമുഖത്തേക്ക് ഉറച്ചു നിൽക്കാനുള്ള കാരണം ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ നേട്ടങ്ങളാണ് ഇസ്രായേൽ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗാസയിലെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതോടെ ഇനി സിൻവാർ കുഞ്ഞുങ്ങൾക്ക് പോയി ഒളിക്കാൻ ഇടമില്ലാതെയാകുന്നു. ശക്തമായ യുദ്ധം തന്നെയാണ് നിലവിൽ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിനിടയിൽ കാണുവാനായി സാധിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഓരോ ദിവസവും പുതിയ പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുന്നിലെ ഏറ്റവും വലിയ ദൗത്യം കൂറ്റൻ തുരങ്കങ്ങൾ തന്നെയാണ് ഹമാസ് നിർമ്മിച്ചിരിക്കുന്നത്. 5 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു വലിയ തുരങ്കം അത് കണ്ടെത്തി അതിനെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ സേന. അത് വിജയം കണ്ടിരിക്കുന്നു. ഹമാസ് തലവൻ യഹ്യാ സിൻവാർ അടക്കം നിരവധി ആളുകൾ നിലവിളിച്ചോടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 150-ലധികം ഹമാസ് കേന്ദ്രങ്ങളെ ആക്രമിച്ചാണ് ഇസ്രായേൽ ഇങ്ങനൊരു നീക്കം നടത്തുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലാണ് ഗാസ മുനമ്പിലെ ഭീകര കേന്ദ്രങ്ങളിൽ IDF ആകാശത്തും കടലും കരയിലുമായൊക്കെ തന്നെ ഒരേ സമയം ആക്രമണം നടത്തിയിരിക്കുന്നത്. 551-ാമത് ഇൻഫൻട്രി ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് പലവിധ സുരക്ഷാ സേനകളുടെ സംയുക്ത പ്രവർത്തനങ്ങളിലൂടെ ഈ ആക്രമണങ്ങൾ നടത്താനായി സാധിച്ചത്. ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഒട്ടനവധി ആയുധങ്ങളാണ് ഇപ്പോൾ കണ്ടെടുക്കാനായി കഴിഞ്ഞിട്ടുള്ളത്, തിരിച്ചടിക്കാനായി സാധിച്ചിട്ടുള്ളത്, നിരവധി ഭീകരരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതുകൂടാതെ അതേ തീവ്രവാദ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ബേസ്മെന്റിന്റെ മോർട്ടാറുകളും വെടിക്കോപ്പുകളും ഒക്കെ തന്നെ വലിയ ശേഖരമായി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രദേശത്ത് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഷാഫുകളും കുഴികളും ഒക്കെ സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന, അതായത് ഇസ്രായേൽ ഏതെങ്കിലും രൂപത്തിൽ തുരങ്കങ്ങൾക്കകത്തേക്ക് കയറുകയോ ഹമാസ് ഭീകരരെ കണ്ടെത്തി ആക്രമിക്കുകയോ ഇനിയും ഈ തുരങ്കത്തിന്റെ കവാടം കണ്ടെത്തുകയോ ചെയ്താൽ അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ സൈന്യത്തെ തീർക്കത്തക്ക രൂപത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യാക്രമണ സംവിധാനങ്ങൾ ഈ തുരങ്കത്തിനകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടാണ് സ്വന്തം രക്ഷ മുന്നിൽ കണ്ട് ഹമാസ് ഭീകരർ ഈ കവാടങ്ങളിൽ കൂടെ തുരങ്കങ്ങൾക്കകത്ത് ഒളിച്ചിരിക്കുന്നത്. എന്നാൽ ഇവർക്കു വേണ്ടി, ഇവരുണ്ടാക്കിയ ഈ അപകടങ്ങളെ തരണം ചെയ്യുന്നതിനു വേണ്ടി 18,000 ഹമാസ് ഗാസയിലെ സാധാരണക്കാരുടെ ജീവനുകളാണ് പൊലിഞ്ഞു പോയത്. അപ്പോഴും ഹമാസ് ഭീകരർ സുരക്ഷിതമായി അവരുടെ താവളങ്ങളിൽ ഇരിക്കുന്നു. എന്നാൽ ആ സുരക്ഷ എക്കാലത്തേക്കും നീണ്ടു നിൽക്കില്ല എന്ന് അറിയിക്കുകയാണ് ഇസ്രായേൽ. നന്ദി.